ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഓഫീസ് കെട്ടിടം വിട്ടുകൊടുത്ത വകയിൽ വ്യാജരേഖ ചമച്ച് പണം തട്ടിയെടുത്തതായി പരാതി കുഞ്ഞുമംഗലത്തെ ഒന്നാം വാർഡ് ബൂത്ത് കമ്മിറ്റിയുടെ കീഴിലുണ്ടായിരുന്ന എടനാട് കോൺഗ്രസ് ഓഫീസിന് ലഭിച്ച നഷ്ടപരിഹാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ കൈക്കലാക്കിയെന്നാണ് ആക്ഷേപം ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് എടനാട് കോൺഗ്രസ് ഓഫീസ് കെട്ടിടം വിട്ടുകൊടുത്ത വകയിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിക്ക് ലഭിക്കേണ്ട ഒരു കോടിയോളം രൂപ വ്യാജരേഖ ചമച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ കൈക്കലാക്കിയെന്നാണ് ആക്ഷേപം ഇത് പ്രവർത്തകർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് കുഞ്ഞിമംഗലത്തെ ഒന്നാം വാർഡ് ബൂത്ത് കമ്മിറ്റിക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരത്തുകയാണ് അവരറിയാതെ നേതാക്കൾ കൈക്കലാക്കിയതെന്നാണ് ആക്ഷേപം കുഞ്ഞിമംഗലം ഒന്നാം വാർഡ് ബൂത്ത് കമ്മിറ്റിയായ എടനാട് വാർഡ് കമ്മിറ്റിയുടെ പേരിലുള്ള ഓഫീസ് കെട്ടിടവും സ്ഥലവും ദേശീയപാതാ വികസനത്തിനായി വിട്ടുകൊടുത്തപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി ലഭിച്ച നഷ്ടപരിഹാരത്തുകയാണ് നേതാക്കൾ കൈവശപ്പെടുത്തിയെന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്നത് ദേശീയപാതാ വികസനത്തിനായി ഏറ്റെടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാരമായി അഞ്ചു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് രൂപ വാർഡ് കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റ് എന്നിങ്ങനെ പേരിൽ ബാങ്കിന്റെ പയ്യന്നൂർ ശാഖയിലെ അക്കൗണ്ടിലേക്ക് അയച്ചതായി വിവരാവകാശ രേഖ പുറത്തുവന്നതോടെയാണ് സംഭവം വിവാദമായത് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിയേഴിന് എൺപത്തിയേഴ് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപ കൈപ്പറ്റിയതായും വിവരാവകാശ രേഖയിൽ പറയുന്നു നഷ്ടപരിഹാരമായി ആകെ ലഭിച്ച തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയും പരിശീലനത്തിൽ ലഭിക്കുമായിരുന്ന തുകയും ചേർത്ത് ഒരു കോടിയിലേറെ രൂപയുടെ വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നാണ് ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ഡി സി സിക്ക് ബൂത്ത് കമ്മിറ്റി ഭാരവാഹികൾ പരാതി നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വം നടപടികളൊന്നും എടുത്തിട്ടില്ലെന്നും ഇതിനകം ആക്ഷേപം ഉയർന്നിട്ടുണ്ട്